Turn with me to the Gospel of Luke, chapter 15, again. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിലേക്ക് വീണ്ടും തിരിഞ്ഞാലും. Still with the prodigal son. മുടിനായ പുത്രനോടുകൂടി നമുക്ക് സഞ്ചരിക്കാം. This morning, God has given me something different, which I never ever thought or preached. ഞാൻ ഇന്നുവരെ ചിന്തിക്കാത്ത വളരെ മേത്തരമായ ചില അനുഭവങ്ങളാണ് ഈ വേദഭാഗത്തിൽ നിന്ന് ദൈവം എനിക്ക് തന്നത്. അപ്പോൾ ഇളയവൻ അപ്പനോട് നല്ല ആരാ പറഞ്ഞെന്നറിയത്. അവരിൽ ഇളയവൻ അപ്പനോട് അപ്പ വസ്തുവിൽ എനിക്ക് വരേണ്ടുന്ന പങ്ക് തരണമേ എന്ന് പറഞ്ഞു. അവൻ അവർക്ക് മുതൽ പകുത്തു കൊടുത്തു. ഏറെ നാൾ കഴിയും മുമ്പേ ഇളയ മകൻ സകലവും സ്വരൂപിച്ച് ദൂരദേശത്തേക്ക് യാത്രയായി. ഇറ്റ്സ് എനഫ് മതി. വെൻ ഐ റെഡ് ദിസ് പാസേജ് ഐ ആസ്ക്ഡ് എ ക്വസ്റ്റ്യൻ ടു മൈസെൽഫ്. ഞാൻ ഈ വേദഭാഗം വായിച്ചപ്പോൾ ഞാൻ എന്നോട് തന്നെ ഒരു ചോദ്യം ചോദിച്ചു. What made him to go away from his father? തന്റെ പിതാവിന്റെ ഭവനത്തിൽ നിന്നും തന്നെ പുറത്തു പോകുവാൻ അവനെ ഏത് ഘടകമാണ് അവനെ പ്രാപ്തനാക്കിയത്? Why he went out of his father's house? എന്തുകൊണ്ടാണ് തന്റെ പിതാവിന്റെ ഭവനത്തിൽ നിന്നും അവൻ പുറത്തേക്ക് പോയത്? It's not for food. ഭക്ഷണത്തിന്റെ കുറവ് കൊണ്ടല്ല. Because he himself says in my father's house a lot of food. കാരണം ഈ മകൻ തന്നെ ഒരിക്കൽ സാക്ഷ്യം പറഞ്ഞു, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ ഭക്ഷണത്തിന് യാതൊരു പഞ്ഞവുമില്ലെന്ന്. Not because of overwork. അത്യധ്വാനം നിമിത്തമല്ല. Because there are so many servants in his father's house. കാരണം ഇവൻ തന്നെ പറഞ്ഞു, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വേലക്കാരുണ്ടെന്ന്. Then what made him to go away from his father's house, or what made him to be disconnected with the father? ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടും എന്റെ ഈ മകൻ അപ്പനുമായുള്ള ബന്ധം വിച്ഛേദിക്കുവാൻ കാരണം എന്ന് ഞാൻ ചിന്തിക്കുവാനിട വന്നു. He had glorious clothes over there. അവിടെ വളരെ മനോഹരമായ വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നു, മേത്തരമായ വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നു. And he had ring at his home. തന്റെ ഭവനത്തിൽ തനിക്ക് ചാർത്തുവാൻ മോതിരം ഉണ്ടായിരുന്നു. You know, the best sandals he can buy. തനിക്ക് വളരെ നല്ല ചെരുപ്പ് വാങ്ങുവാനുള്ള ശേഷി ഉണ്ടായിരുന്നു. There was everything what a man needed to live in this world in his father's house. തന്റെ പിതാവിന്റെ ഭവനത്തിൽ ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ എങ്ങനെയൊക്കെ ജീവിക്കണമോ അതിനു വേണ്ടുന്ന സകല സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. But still he wanted to go away from his father's house. പക്ഷേ എന്നിട്ടും അവൻ തന്റെ പിതാവിന്റെ ഭവനത്തിൽ നിന്നും പുറത്തേക്ക് പോവുകയാണ്. Have you ever thought what made him to go out of his father's house? നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ മകൻ എന്ത് കാരണത്തിന്റെ പുറത്താണ് തന്റെ പിതാവിന്റെ ഭവനം വിട്ടുപോയതെന്ന്? Here the father stands as our God. ഇവിടെ ദൈവത്തിന്റെ പ്രതിപുരുഷനായിട്ടാണ് ഈ പിതാവ് നിലകൊള്ളുന്നത്. Why people want to disconnect and live without God? എന്തുകൊണ്ടാണ് സ്വർഗീയ പിതാവുമായുള്ള ബന്ധം മുറിച്ചു കളയുവാൻ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്? Number 1. ഒന്നാമത്തേത്, they are deceived by the world. അവർ ലോകത്താൽ വഞ്ചിക്കപ്പെടുന്നു. The world showed him so many attractive, fascinating, enchanting things towards him. ലോകം അവരുടെ കണ്ണിനും പകരമായി അവരെ ആകർഷിക്കുന്ന അവരുടെ രസവലയത്തിൽ അകപ്പെടുന്ന കാര്യങ്ങളെ കാണിച്ചുകൊണ്ട് ജീവിതങ്ങളെ വഴിപിഴപ്പിക്കുന്നു. When this boy looked around, he saw the life of the youth at that time. ഈ യൗവനക്കാരൻ തന്റെ ചുറ്റുപാടിലേക്ക് നോക്കിയപ്പോൾ മോഹിപ്പിക്കുന്ന ആർഭാടകരമായ ലോകത്തിന്റെ അവശ്യ കാര്യങ്ങളെ കാണുവാൻ ഇട വന്നു. എന്ത് അടിപൊളി ജീവിതമാ ടിവി എടുത്ത് നോക്കി കഴിഞ്ഞല്ലേ എല്ലാ സിനിമ അല്ലേ, ഇത് അഭിനയിച്ച രണ്ടെണ്ണത്തിനും കൂടെ ജീവിതം നോക്കുക, ഡിവോഴ്സ് പേപ്പർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അല്ലെ, എത്ര സിനിമാ താരങ്ങളുടെ ഡിവോഴ്സ് പേപ്പർ അങ്ങോട്ട് പോന്നേ, എന്നിട്ട് പിന്നെയും വന്ന് മറിഞ്ഞിട്ട് അവർ എന്ത് ചെയ്യും, കളിക്കും. So when people see the world, they were enchanted by those things. They thought that is the real life. ലോകത്തിലേക്ക് കാണുമ്പോൾ ഇമ്പകരമായ കാര്യങ്ങളെ കാണുമ്പോൾ അതാണ് യഥാർത്ഥ ജീവിതം എന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടുകൊണ്ട് വഞ്ചിക്കപ്പെട്ടുകൊണ്ട് ജനങ്ങൾ വഴിപിഴച്ചു പോകും. How many youths have been, you know, deceived by the modern cinema and media? ആധുനിക മാധ്യമങ്ങളാലും ആധുനിക സിനിമകളുടെയും കരാളഹസ്തങ്ങളിൽ പെട്ട് എത്രയോ ജീവിതങ്ങൾ വഞ്ചിക്കപ്പെടുന്നു. Because that's what they see in the movies, that's what they see in the media. കാരണം അവർ കാണുന്നത് മാധ്യമങ്ങളിലും സിനിമകളിലും കാണുന്നത് അത്തരം കാര്യങ്ങളാണ്. They think life is all around a tree. അവരുടെ ജീവിതമെല്ലാം ഒരു മരത്തിന് ചുറ്റും ചുറ്റപ്പെട്ടിരിക്കുകയാണ്. They think it's all around running after traveling in a bike. ഒരു ബൈക്കിൽ യാത്ര ചെയ്യുകയാണ് അവരുടെ ജീവിതം. ഒരു ബൈക്കിന്റെ പുറകിൽ ഇരുന്ന് പോകുന്നത് ആ ജീവിതം എന്ന് അവരുടെ തന്നെ. Certainly not. നിശ്ചയമായും അതല്ല.
What happened over here? അവിടെ എന്താണ് സംഭവിക്കുന്നത്? They are deceived. അവർ വഞ്ചിക്കപ്പെടുന്നു. The things of the world. ലോകത്തിന്റെ കാര്യങ്ങളാണ്. The world presented them in such a manner that it has been so attractive and so appealing and enchanting. നമ്മുടെ കണ്ണിന് ഇമ്പകരമായതും നമ്മുടെ കാതിന് ആകർഷകമായതുമായ കാര്യങ്ങളെ കാണിച്ചുകൊണ്ട് ലോകം നമ്മളെ വഴിപിഴപ്പിക്കുന്നു. Dear brothers, that is not the reality. പ്രിയ സഹോദരങ്ങളെ, അത് യാഥാർത്ഥ്യമല്ല. That is not the reality. അത് യാഥാർത്ഥ്യമല്ല. Reality is far, far away from those things. അത്തരം കാര്യങ്ങളിൽ നിന്നും ബഹുഘാതം അകലെയാണ് യാഥാർത്ഥ്യം. But this young man failed to understand the reality. He was caught by the enchanting deception of this world. പക്ഷേ ഈ യവനക്കാരൻ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെട്ടു പോയി. അവൻ ലോകത്തിന്റെ ഇമ്പകരമായ കാര്യങ്ങളിൽ ആകർഷണമായ കരവലയത്തിൽ അവൻ അകപ്പെട്ടു പോയി. And he looked around, he saw, oh, what a wonderful life these people are living around me. താൻ ചുറ്റുപാടും നോക്കിയപ്പോൾ, തന്റെ ചുറ്റുപാടും ജീവിക്കുന്ന യവനക്കാരെ ലോകത്തെ കണ്ടപ്പോൾ എത്ര നല്ല ജീവിതമാണ് അവർ നയിക്കുന്നതെന്ന് അവൻ വ്യാമോഹിച്ചു പോയി. Deceived by the world. ലോകത്താൽ ചതിക്കപ്പെട്ട അവസ്ഥ. Deceived by the world. ലോകത്താൽ വഞ്ചിതരായ അവസ്ഥ. And dear sisters, let me warn you this morning. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഞാൻ നിങ്ങൾക്ക് ഒരു അപായ സൂചന തരട്ടെ. The world is deceiving. ലോകം നിങ്ങളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നു. It is deceiving. അത് നിങ്ങളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നു. The reality is far, far away. By the time you realize the reality, you will come to a point of zero. You will lose everything. നിങ്ങൾ യാഥാർത്ഥ്യം തിരിച്ചറിയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ സകലതും നഷ്ടപ്പെട്ട് ശൂന്യമാക്കപ്പെട്ട ഒരു അവസ്ഥയിൽ എത്തിച്ചേരും. You will come to a point that you lost everything. നിന്റെ ജീവിതത്തിന്റെ സകലവും നഷ്ടപ്പെട്ട് നീ തീർത്തും ശൂന്യമായിരുന്ന ഒരു അവസ്ഥയിൽ നീ യാഥാർത്ഥ്യം തിരിച്ചറിയും. You know why? എന്തുകൊണ്ടാണെന്ന് അറിയാമോ? He was deceived. അവൻ വഞ്ചിക്കപ്പെട്ടു. The world has shown only the good things over there. നല്ല കാര്യങ്ങളെ മാത്രം, ഇമ്പകരമായതിനെ മാത്രമേ ലോകം പ്രദർശിപ്പിക്കുന്നുള്ളൂ. The world showed so many attractive things to him. അവന് മുമ്പാകെ ആകർഷകമായ അനവധി കാര്യങ്ങൾ ലോകം നിരത്തി വെച്ചു. The world showed him a life without any rules and regulations. നിയമത്തിന്റെയും നിയന്ത്രണങ്ങളുടെയും ലോകം, പരിധികളില്ലാത്തൊരു ലോകം അവന്റെ മുമ്പിൽ നിരത്തി വെച്ചു. You enjoy as you want. നിനക്ക് തോന്നിയ പോലെ ജീവിക്കാം. Who is there to control your life? ആരാകുന്നു നിന്റെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത്? You are the master of your own life. നിന്റെ ജീവിതത്തിന്റെ ഉടയവൻ എന്ന് പറയുന്നത് നീ മാത്രമാണ്. There is no god. ഒരു ദൈവമില്ല നിന്നെ നിയന്ത്രിക്കുവാൻ. There is no god. ദൈവമില്ല നിന്നെ നിയന്ത്രിക്കുവാൻ. You are the master of your own life. നീ ആകുന്നു നിന്റെ ജീവിതത്തിന്റെ യജമാനൻ. That's why the philosophy of those world told him, and he was caught up into that philosophy. ആ ലോകത്തിന്റെ തത്വശാസ്ത്രം അതായിരുന്നു അവനെ പഠിപ്പിച്ചത്. അതിന്റെ ആകർഷണ വലയത്തിൽ അവൻ മോഹിക്കപ്പെട്ടു പോയി. And finally he understood that he was deceived. അവസാനം ഒരു ഘട്ടം വന്നപ്പോൾ അവൻ തിരിച്ചറിഞ്ഞു താൻ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു. Number 1, he was deceived by the world. ഒന്നാമത്തേത്, അവൻ താൻ ലോകത്താൽ വഞ്ചിക്കപ്പെട്ടു. Number 2, രണ്ടാമത്, he was deceived by his friends. തന്റെ സ്വന്തം കൂട്ടുകാരാൽ അവൻ വഞ്ചിക്കപ്പെട്ടു. His friends deceived him. തന്റെ കൂട്ടുകാർ അവനെ വഞ്ചിച്ചു. No, even though he was living in the father's house. തന്റെ പിതാവിന്റെ ഭവനത്തിൽ താൻ വസിച്ചിരുന്നപ്പോഴും his friendship was with the world. അവന്റെ ചങ്ങാത്തം ലോകത്തോടായിരുന്നു. No, they came and told him, you know, yesterday I did that, therefore yesterday I did that, you know, why can't you try it? He was deceived by the friends. Tan pidavinte bhavanathil thamasichukondirunnappolum logam kadannu vannu ororo karyangal parnju avan aakarshichukondirunnu avan vyamohipichukondeyirunnu. Wherever you spend your most of the time, let me tell you, there is an influence with partnership. Priyappetta ore oru karyam njan parnjukollotte, ningalde jeevithinte simhabhagavum ningal aarumayittanu kootayma pulartunnathu. നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ഒരു സ്വാധീനം നിങ്ങളിലേക്ക് അവരിൽ നിന്നും കടന്നു വരും. And it's good to have TV in your house. നിങ്ങളുടെ വീട്ടിൽ ടെലിവിഷൻ ഉള്ളത് നല്ല കാര്യം തന്നെയാണ്. But what channel are you in most of the time? പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ദിവസത്തിൽ അധിക സമയവും ചെലവഴിക്കുന്നത് ഏത് ചാനലിന്റെ മുമ്പിലാകുന്നു? And what channel you spend most of your time? നിങ്ങളുടെ സമയം അപഹരിക്കുന്നത് ഏത് ചാനൽ കാണുന്നതിന് വേണ്ടിയിട്ടാണ്? There are a lot of Christian channels in the TV now. ഇപ്പോൾ ഇന്ന് കാലത്ത് അനേകം ക്രിസ്തീയ ചാനലുകൾ ഉണ്ട്. Where do you spend most of your time? എവിടെയാകുന്നു നീ നിന്റെ അധിക സമയവും ചെലവഴിക്കുന്നത്? Things what you see, the things what you hear, the things what you hear every day, there is an influence in your life. നീ കാണുന്ന കാര്യങ്ങൾക്ക്, നീ കേൾക്കുന്ന കാര്യങ്ങൾക്ക് നിന്റെ ജീവിതത്തിൽ വളരെ സ്വാധീനമുണ്ട്. You know, the things that you are considered a sin, will you will think that it is no more sin because that's the way of the world now.
നിങ്ങളൊരു പക്ഷേ പാപത്തെ പാപമായി കാണുകയില്ല, കാരണം ഇത് ലോകത്തിന്റെ ക്രമപ്രകാരമുള്ള ഒരു സാധാരണ സംഗതിയായി മാത്രമേ നിങ്ങൾ ഒരു പക്ഷേ കാണുകയുള്ളൂ. Because that's the world projecting now to us. കാരണം ഇന്ന് പാപത്തെ പാപമല്ലാത്ത വിധത്തിലാണ് ലോകം കാര്യങ്ങളെ നമ്മുടെ മുമ്പിൽ നിരത്തി വെക്കുന്നത്. That is what the world is projecting to us. അതാണ് ലോകം നമ്മുടെ മുമ്പിൽ കാര്യങ്ങളെ നിരത്തി വെക്കുന്നത്. The word sin has been taken away from the dictionary of the world. ലോകത്തിന്റെ നിഘണ്ടുവിൽ നിന്നും പാപം എന്ന് പറയുന്ന ഒരു പദത്തെ അത് എടുത്തു മാറ്റി. It has become a normal lifestyle for many people. അത് അനേകരുടെ നിത്യജീവിതത്തിന്റെ ഒരു ഭാഗമായി മാറിക്കഴിഞ്ഞു. Dear brothers and dear sisters, let me tell you something. പ്രിയ സഹോദരീ സഹോദരന്മാരെ, ഒരു കാര്യം ഞാൻ പറഞ്ഞു കൊള്ളട്ടെ. If you hear this every day, നിങ്ങൾ ഇത് തന്നെയാണ് എല്ലാ ദിവസവും കേൾക്കുന്നതെങ്കിൽ, if you see this every day, ഇത് തന്നെയാണ് എല്ലാ ദിവസവും കാണുന്നതെങ്കിൽ, your mind will be confirmed to that one day. ഒരു ദിവസം നിങ്ങളുടെ മനസ്സ് അതിനോട് രൂപാന്തരപ്പെടും. Your mind will be confirmed to those things. അത്തരം കാര്യങ്ങളോട് ഒരിക്കൽ നിങ്ങളുടെ മനസ്സ് അനുരൂപപ്പെടും. And you will say, okay, it's okay, that's how the world around us, pastor. അപ്പോൾ നിങ്ങൾ ഒരുപക്ഷേ പറയും, പാസ്റ്ററെ, ചുറ്റുപാടുമുള്ള ലോകം അങ്ങനെയല്ല, ഇത് വലിയ കാര്യമില്ലല്ലോ എന്ന് പറയും. Pastor, are you not living in this century? ഈ നൂറ്റാണ്ടിലല്ലയോ പാസ്റ്ററെ താങ്കൾ ജീവിക്കുന്നത്. That is how everyone around us living. എനിക്ക് ചുറ്റുപാടുമുള്ള സകലരും ഇതിൽ തന്നെയാണ് ജീവിക്കുന്നത്. Dear brothers, let me tell you something. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഒരു കാര്യം ഞാൻ പറഞ്ഞു കൊള്ളട്ടെ. What you see every day, what you hear every day will influence and will change your mind one day. നീ എല്ലാ ദിവസവും കാണുന്നതും എല്ലാ ദിവസവും കേൾക്കുന്നതും ഒരു ദിവസം നിന്റെ ചിന്താഗതിക്ക് മാറ്റം വരുത്തും. Every day his friends was telling him so many things about the things in the world. ലോകത്തിന്റെ കാര്യങ്ങളെ കുറിച്ച് എല്ലായ്പ്പോഴും ഈ യൗവനക്കാരനോട് തന്റെ കൂട്ടുകാർ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. How they enjoy their life. അവർ അവരുടെ ജീവിതത്തെ എങ്ങനെ ആസ്വദിക്കുന്നു. How they spend their money. അവരുടെ പണത്തെ അവർ എങ്ങനെ വിനിയോഗിക്കുന്നു. How much money is needed to enjoy such and such things. ഇങ്ങനെ കാര്യങ്ങൾ നേടേണ്ടതിനു വേണ്ടി അവർ എങ്ങനെയാണ് അവരുടെ പണത്തെ വിനിയോഗിക്കുന്നത്. He was deceived by his friends. തന്റെ കൂട്ടുകാരാൽ ഈ യൗവനക്കാരൻ വഞ്ചിക്കപ്പെട്ടു. He was deceived by his friends. തന്റെ ചങ്ങാതിമാരാൽ ഈ യൗവനക്കാരൻ വഞ്ചിക്കപ്പെട്ടു. He was deceived by the world. ലോകത്താൽ ഇവൻ വഞ്ചിക്കപ്പെട്ടു. He was deceived by his friends. തന്റെ ചങ്ങാതിമാരാൽ ഇവൻ ചതിക്കപ്പെട്ടു. Dear brothers and dear sisters, let me tell you something this morning. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഒരു കാര്യം ഞാൻ ഇന്ന് പകൽക്കാലം നിങ്ങളോട് പറയട്ടെ. Make sure who are your friends. ആരാകുന്നു നിന്റെ ചങ്ങാതിമാരെന്ന് നീ ഉറപ്പു വരുത്തുക. Make sure who are the friends of your children. നിന്റെ കുട്ടികളുടെ കൂട്ടുകാർ ആരാണെന്ന് നീ ഉറപ്പു വരുത്തുക. Make sure who are the friends in the Facebook. നിന്റെ ഫേസ്ബുക്കിൽ നിന്റെ കൂട്ടുകാർ ആരാണെന്ന് നീ ഉറപ്പു വരുത്തുക. They will slowly but surely will draw you away from the Father's house. അത് സാവധാനത്തിലാണെങ്കിലും ക്രമാനുഗതമായി സ്വർഗീയ പിതാവിന്റെ സാന്നിധ്യത്തിൽ നിന്നും നിങ്ങളെ പറിച്ചു മാറ്റും. They will slowly will take you away from the church. അത് സഭയിൽ നിന്നും നിങ്ങളെ പതുക്കെയാണെങ്കിലും അടർത്തി മാറ്റും. They will slowly will take you away from the fellowship. ദൈവിക കൂട്ടായ്മയിൽ നിന്നും പതുക്കെയാണെങ്കിലും അത് നിന്നെ അടർത്തി മാറ്റും. His friends deceived him. അവന്റെ കൂട്ടുകാർ അവനെ വഞ്ചിച്ചു. His friends deceived him. അവന്റെ കൂട്ടുകാർ അവനെ വഞ്ചിച്ചു. They told him the world outside your father's house is the real world. അവർ അവനോട് ഇങ്ങനെയാണ് പറഞ്ഞത്, നിന്റെ പിതാവിന്റെ ഈ നാല് ചുവരുകൾക്ക് അപ്പുറത്തുള്ള ലോകമുണ്ടല്ലോ, അതാകുന്നു യാഥാർത്ഥ്യം. Outside your father's love is the greater the true love. നിന്റെ പിതാവിന്റെ സ്നേഹത്തേക്കാൾ എത്രയോ ഉന്നതമാണ് ലോകം നിനക്ക് തരുന്ന സ്നേഹം. Oh, he was deceived by his friends. ഈ യൗവനക്കാരൻ തന്റെ കൂട്ടുകാരാൽ വഞ്ചിക്കപ്പെട്ടു. That's why he left his father's house. ആ ഒരൊറ്റ കാരണത്താലായിരുന്നു തന്റെ പിതാവിന്റെ ഭവനം വിട്ടുപോകുവാനിട വന്നത്. That's why I used to tell to my church members. അതുകൊണ്ടാണ് ഞാൻ എന്റെ സഭയിലെ വിശ്വാസികളോട് ഇങ്ങനെ പറയാറുള്ളത്. I don't want any other pastors visit your houses. മറ്റുള്ള സഭയിലെ ഒരു പാസ്റ്റർമാരും നിങ്ങളുടെ ഭവനം സന്ദർശിക്കുന്നത് ഞാൻ താല്പര്യപ്പെടുന്നില്ല. Because I don't want they should come and take the love of God and your commitment with this church. ഈ സഭയുടെ ദൈവത്തോടുള്ള സ്നേഹത്തെയും ദൈവത്തോടുള്ള ആഭിമുഖ്യത്തെയും എടുത്തു കളയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. I don't want it should be diverted and divided. ദൈവത്തോടുള്ള ഏകാഗ്രത വിട്ട് വഷളായി പോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. If you think that's a good church, say goodbye to me and be a part of that church. You cannot serve two masters at the same time. നിങ്ങൾക്ക് ആ സഭയാണ് ഇതിനേക്കാൾ മേത്രമെന്ന് തോന്നുന്നെങ്കിൽ നിങ്ങൾക്ക് വിട്ടുപോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഒരേ സമയം രണ്ട് യജമാനന്മാരെ സേവിക്കരുത്. You cannot be under two shepherds at the same time. ഒരേ സമയം രണ്ട് ഇടയന്മാരുടെ കീഴിലായിരിക്കാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. You cannot be under two revelations of God. ദൈവത്തിന്റെ രണ്ട് വെളിപാടിന് കീഴിലായിരിക്കാൻ ഒരേ സമയം നിങ്ങൾക്ക് സാധ്യമല്ല. Dear brothers and dear sisters. പ്രിയ സഹോദരി സഹോദരന്മാരെ. Don't be deceived. വഞ്ചിക്കപ്പെടരുത്. Don't be deceived. വഞ്ചിക്കപ്പെടരുത്. Don't be deceived. വഞ്ചിക്കപ്പെടരുത്. Oh, this boy was deceived by his friends. തന്റെ കൂട്ടുകാരാൽ ഈ യൗവനക്കാരൻ വഞ്ചിക്കപ്പെട്ടു. And they told him the world outside your father's house is
far greater glorious Assam. അവർ ഇവനോട് പറഞ്ഞു, ഇതാണ് നിന്റെ പിതാവിന്റെ ഭവനത്തിന്റെ നാല് ചുവരുകൾക്കുള്ളിൽ വെളിയിലുള്ള ലോകമുണ്ടല്ലോ, അതാകുന്നു സന്തോഷം തരുന്നത്, അതാകുന്നു യാഥാർത്ഥ്യമുള്ളത്. And this boy believed it. ഈ പാവം കുട്ടി അത് വിശ്വസിച്ചു. He believed it. അവൻ അത് വിശ്വസിച്ചു. He didn't think over those things. അവൻ മറ്റു കാര്യങ്ങളെ കുറിച്ച് ഒന്നും ചിന്തിച്ചില്ല. So that was the second reason that he left his father's house. ഈ യവനക്കാരൻ തന്റെ പിതാവിന്റെ ഭവനം വിട്ടു പോകുവാനുള്ള രണ്ടാമത്തെ കാരണം അതായിരുന്നു. He was deceived by the world. ലോകത്താൽ അവൻ ചതിക്കപ്പെട്ടു. He was deceived by his friends. തന്റെ ചങ്ങാതിമാരാലും ചതിക്കപ്പെട്ടു. Thirdly, മൂന്നാമതായി, he was deceived by his flesh. തന്റെ ജഡത്താൽ അവൻ വഞ്ചിക്കപ്പെട്ടു. Hallelujah. Hallelujah. He was deceived by the flesh. തന്റെ ജഡമോഹങ്ങളാൽ അവൻ വഞ്ചിക്കപ്പെട്ടു. Instead of he controlling the desires of his flesh, the desires of the flesh controlled him. തന്റെ ആത്മാവിന്റെ ഇച്ഛകൾക്ക് വിധേയപ്പെട്ടിരിക്കേണ്ടതിനു പകരം തന്റെ ജഡമോഹങ്ങൾ അവനെ നിയന്ത്രിച്ചു. അവൻ അവന്റെ ജഡത്തിന്റെ മോഹങ്ങളെ ഭരിക്കേണ്ടതിനു പകരം ജഡമോഹങ്ങൾ അവനെ ഭരിക്കുവാൻ അവൻ അനുവദിച്ചു. He was deceived by the flesh. തന്റെ ജഡമോഹങ്ങളാൽ അവൻ വഞ്ചിക്കപ്പെട്ടു. In the book of Romans we read, because they were deceived by their flesh, they received the judgment of God in their own flesh. റോമാലേഖനത്തിൽ നാം വായിക്കുന്നു, ജഡമോഹങ്ങളാൽ വഞ്ചിക്കപ്പെടുന്നവർ ദൈവത്തിന്റെ ന്യായവിധിക്ക് വിധേയരായി തീരുമെന്ന്. ജഡത്തിൽ അവർ ദൈവത്തിന്റെ ശിക്ഷ വഹിച്ചു. They were deceived by their flesh. അവർ അവരുടെ ജഡമോഹങ്ങളാൽ വഞ്ചിക്കപ്പെട്ടു. Okay, my flesh will say, eat sugar, sugar is very good. എന്റെ ജഡമെന്നോട് പറയുകയാണ് പഞ്ചസാര കഴിക്കാം. എന്റെ ശരീരം എന്നോട് പറയുന്നു പഞ്ചസാര കഴിക്കാം, അത് വളരെ പഞ്ചസാര വളരെ മാധുര്യമേറിയതാണ്, കഴിക്കുക കഴിക്കുക കഴിക്കുക. If I eat like that, ഞാൻ ആ വണ്ണം കഴിച്ചു തുടങ്ങുന്നുവെങ്കിൽ, I will know what will, you know where I will end up with. നിങ്ങൾക്കറിയാം എന്റെ അവസാനം എന്തായിരിക്കുമെന്ന്. Honey is very good thing. തേൻ വളരെ നല്ല കാര്യമാണ്. That's what Bible says. Even if you get honey, don't eat too much honey. അതുകൊണ്ടാണ് വേദപുസ്തകം പറയുന്നത് നിങ്ങൾക്ക് തേൻ ലഭിച്ചാലും അത് അമിതമായി ഭക്ഷിക്കരുതെന്ന്. Because if you will eat too much honey, it will end up your life in damage. കാരണം അത് നീ തേൻ അമിതമായി ഭക്ഷിച്ചാൽ അത് നിന്റെ ജീവിതത്തിന് അപകടം വരുത്തും. It will cause even death in your life. അത് നിന്റെ ജീവിതത്തിൽ മരണം പോലും വിതയ്ക്കും. His flesh deceived him. തന്റെ ശരീരം അവനെ വഞ്ചിച്ചു. Instead of he controlling the desires of his flesh, തന്റെ ജഡമോഹങ്ങളെ താൻ നിയന്ത്രിക്കേണ്ടതിനു പകരം, he was controlled by his flesh, desires of his flesh. തന്റെ ജഡമോഹങ്ങൾ തന്നെ നിയന്ത്രിക്കാൻ തുടങ്ങി. And finally he knew that he was deceived. അവസാനം അവൻ തിരിച്ചറിഞ്ഞു താൻ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു എന്ന്. And Bible says he was out of sense. വേദപുസ്തകം പറയുന്നു അവന് സുബോധം നഷ്ടപ്പെട്ടു എന്ന്. Now if there is anybody so crazy after money, നിങ്ങൾ പണത്തിന് പിന്നാലെ പരക്കം പായുന്ന ആരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ, മലയാളത്തിൽ പണത്തിന് ആക്രാന്തിയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, യു ഗീവ് ഹിം ഫേക്ക് നോട്ട്സ്, ഹി വോണ്ട് ഈവൻ അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ഇസ് എ ഫേക്ക് നോട്ട്. നിങ്ങൾ അവന് വ്യാജ നോട്ടുകൾ കൊടുക്കുക, അവന് അതുപോലും തിരിച്ചറിയുവാൻ കഴിയുകയില്ല. ബിക്കോസ് ഹി വാസ് സോ ക്രേസി ആഫ്റ്റർ മേക്കിംഗ്. കാരണം പണത്തിന് വേണ്ടി അത്രമാത്രം ആർത്തിയോടെ അവൻ നടക്കുകയാണ്. So he was unable because he didn't even get time to examine every note. കാരണം ഓരോ നോട്ടുകളും പരിശോധിക്കാനുള്ള സമയം പോലും അവനില്ല. His eyes were blinded because of the lust for money. ദ്രവ്യാഗ്രഹത്താൽ അവന്റെ കണ്ണുകൾ അന്ധമാക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥ. Dear brothers and dear sisters, പ്രിയ സഹോദരി സഹോദരന്മാരെ, never be deceived. ഒരിക്കലും ചതിക്കപ്പെടരുത്. Esau was deceived by his flesh one day. ഒരിക്കൽ ഏശാവു തന്റെ ജഡമോഹത്താൽ വഞ്ചിക്കപ്പെട്ട വ്യക്തിയാണ്. He was deceived by his fleshly desires. തന്റെ ശരീരമോഹങ്ങളാൽ ഒരിക്കൽ ഏശാവു വഞ്ചിക്കപ്പെട്ടു. So he forgot the right of his birthright. തന്റെ ജ്യേഷ്ഠാവകാശത്തെ അവൻ മറന്നു കളഞ്ഞു. He forgot the privileges of his birthright. തന്റെ ജ്യേഷ്ഠാവകാശത്തിന്റെ മഹനീയത അവൻ മറന്നു കളഞ്ഞു. He was willing even to sell his birthright for a cup of porridge or soup. ഒരു കേവലം ഒരു ഊണിന് വേണ്ടി തന്റെ ജ്യേഷ്ഠാവകാശം പോലും വിൽക്കുവാൻ ഏശാവ് തയ്യാറായി. ഊണിന് എന്നുള്ളതിനേക്കാൾ ഏറ്റവും നല്ല പരിഭാഷ എന്നറിയാമോ? പായസം അല്ലായിരുന്നത്, പോറിഡ്ജായിരുന്നത്. എന്ന് പറഞ്ഞാല് സൂപ്പ്, ദാറ്റ്സ് ദ റൈറ്റ് വേർഡ്. പായസമായിരുന്നെങ്കിൽ പിന്നെയും പോട്ടെന്ന് വിചാരിക്കാം. ഫോർ എ സൂപ്പ്. വൈ? ഇ കുഡ് നോട്ട് resist the smell of that porridge. കാരണം ആ സൂപ്പിന്റെ ഗന്ധത്തെ
മണത്തെ നിയന്ത്രിക്കുവാൻ അവനെ കൊണ്ട് കഴിഞ്ഞില്ല. ഓ Who wants this birthright? ആർക്ക് വേണം ഈ ജേഷ്ഠാവകാശം? Let me take the porridge. ഇപ്പോൾ സൂപ്പ് കഴിക്കാം. Let's exchange my birthright for this porridge. ഈ കേവലം ഒരു കപ്പ് സൂപ്പിന് വേണ്ടി തന്റെ ജേഷ്ഠാവകാശത്തെ അവൻ കൈമാറ്റം ചെയ്തു. The brothers and dear sisters, he was deceived by his flesh. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഈ മുടിയനായ പുത്രൻ തന്റെ ജഡമോഹങ്ങളാൽ വഞ്ചിക്കപ്പെട്ടു. Esau was deceived by his flesh. ഒരിക്കലും ഏശാവ് തന്റെ ജഡമോഹങ്ങളാൽ വഞ്ചിക്കപ്പെട്ട വ്യക്തിയായിരുന്നു. He sold his birthright. തന്റെ ജേഷ്ഠാവകാശത്തെ വിറ്റുകളഞ്ഞ വ്യക്തിയായിരുന്നു. No birthright. You can have the birthright only by birth. നിങ്ങൾക്ക് ജേഷ്ഠാവകാശം ജന്മാവകാശം എന്ന് പറയുന്നത് ജന്മത്തിലൂടെ മാത്രം ലഭിക്കുന്ന ഒന്നാണ്. There's no way that you can get that privilege. അത്തരം ഒരു പദവി നിങ്ങൾക്ക് ആർജിക്കുവാൻ വേറെ ഒരു മാർഗവുമില്ല. It's by birth only you receive that birthright. ജനിച്ചതിൽ മുഖാന്തരം മാത്രമേ നിങ്ങൾക്ക് ജന്മാവകാശം ലഭ്യമാകുകയുള്ളൂ. Esau, because he was deceived by the things around, by the smell, he was willing to sell it. പക്ഷേ ആ ഭക്ഷണത്തിന്റെ ഗന്ധം മൂക്കിലടിച്ചപ്പോൾ തന്റെ ഈ മഹനീയമായ ജേഷ്ഠാവകാശം പോലും ഈ ഏശാവ് വിറ്റുകളഞ്ഞു. So when this younger son had the smell of the enchanting world around him, തന്റെ ചുറ്റുപാടുമുള്ള ലോകത്തിന്റെ കാഴ്ചകൾ ഈ യൗവനക്കാരന്റെ കണ്ണിൽ ഉടക്കിയപ്പോൾ, when he heard the enchanting smell of the things of the drinks of the world and so many other fashionable things around him, തന്റെ ചുറ്റുപാടുമുള്ള പാനീയങ്ങളുടെയും ഭക്ഷണത്തിന്റെയും വസ്ത്രങ്ങളുടെയും കാര്യങ്ങളുടെയും സുഗന്ധം അവന്റെ മൂക്കിലേക്ക് അടിച്ചപ്പോൾ, ഗന്ധം അവന്റെ മൂക്കിലടി, he could not resist. അവൻ അതിനെ എതിർത്ത് നിൽക്കുവാൻ കഴിഞ്ഞില്ല. He gave everything he had from the father's house and bought those silly things. തന്റെ പിതാവിന്റെ ഭവനത്തിൽ നിന്ന് തനിക്കുണ്ടായിരുന്ന സകലത്തെയും അവൻ കൊടുത്തു. ഈ നിസാരമായ കാര്യങ്ങളെ അവൻ ജീവിതത്തിൽ ഏറ്റെടുത്തു. Dear brothers and dear sisters, പ്രിയ സഹോദരി സഹോദരന്മാരെ, the world we are living is an enchanting world. നാം ജീവിക്കുന്ന ഈ ലോകമുണ്ടല്ലോ കണ്ണിന് ഇമ്പകരമായ കാര്യങ്ങളെ കൊണ്ട് നിറഞ്ഞതാണ്. Deception all around. നമുക്ക് ചുറ്റുപാടും വഞ്ചന പതിയിരിക്കുന്നു. That's why Apostle Paul says, I am afraid about the church, whether the church will be deceived by the devil and been taken away from its commitment and devotion to Christ. അതുകൊണ്ടാണ് ഒരിക്കൽ അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പറഞ്ഞത്, ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത വിട്ട് തന്റെ നിർമ്മല ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് സഭ വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന്. Because you have been enchanted by the world. കാരണം ലോകത്താൽ ആകർഷിക്കപ്പെടുന്നു. Dear brothers and dear sisters, പ്രിയ സഹോദരി സഹോദരന്മാരെ, there are three reasons why this boy left the father's house. ഈ യൗവനക്കാരൻ തന്റെ പിതാവിന്റെ ഭവനത്തിൽ നിന്നും പുറത്തേക്ക് പോകാനുള്ള മൂന്ന് കാരണങ്ങൾ നാം ചിന്തിച്ചു കഴിഞ്ഞു. These are the three reasons even now people leave God. ഇപ്പോഴും ലോകം ദൈവത്തെ ജനങ്ങൾ ദൈവത്തെ വിട്ടു പോകുവാനുള്ള കാരണങ്ങൾ ഇത് തന്നെയാണ്. These are the three things people go away from church. സഭ വിട്ടു പോകുവാൻ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന മൂന്ന് മാനദണ്ഡങ്ങൾ ഇത് തന്നെയാണ്. They go away from God and the fellowship of God and fellowship with the children of God. ദൈവമക്കളോടുള്ള കൂട്ടായ്മയും ദൈവത്തോടുള്ള സഹവാസവും വിട്ടു പോകുവാനായി ഇവർ തിരഞ്ഞെടുക്കുന്ന കാരണങ്ങൾ ഇതൊക്കെ തന്നെയാണ്. They spend most of their time in the world. അവർ അവരുടെ അധിക സമയവും ലോകത്തിൽ ചെലവഴിക്കുന്നു. Not in the world. ഒരിക്കലും വചനത്തിലല്ല അവർ വേരൂന്നിയിരിക്കുന്നത്. They spend their time in the world. അവർ ലോകത്തിലാകുന്നു. So the world has enchanted them and taken them and taken control of them. അവരെ സംബന്ധിച്ചിടത്തോളം ലോകമാകുന്നു അവരുടെ ജീവിതത്തിന്റെ അമരത്തിരിക്കുന്നത്. They are deceived by the world. അവർ ലോകത്താൽ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു. Dear brothers and dear sisters, പ്രിയ സഹോദരീ സഹോദരന്മാരെ, how much time you spend with the world and with the word. നിങ്ങൾ എത്രമാത്രം സമയം ദൈവത്തിന്റെ വചനത്തിൽ ചെലവഴിക്കുന്നു അതോ ലോകത്തിൽ ചെലവഴിക്കുന്നു. Secondly, രണ്ടാമതായി, they were deceived by their friends. അവൻ അവന്റെ കൂട്ടുകാരാൽ ചതിക്കപ്പെട്ടു. Who are your friends? ആരാകുന്നു നിങ്ങളുടെ കൂട്ടുകാർ? പ്രിയ സഭ, how much does time you spend with your friends? നിങ്ങളുടെ കൂട്ടുകാരുമായി നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എത്ര സമയം ചെലവഴിക്കുന്നുണ്ട്? Where do you fellowship? Where do you spend your free time? എവിടെയാകുന്നു നിങ്ങളുടെ ഒഴിവു സമയങ്ങൾ നിങ്ങൾ ചെലവഴിക്കുന്നത്? ആരായിട്ടാകുന്നു നിങ്ങൾക്ക് കൂട്ടായ്മയുള്ളത്? If your friendship is with the world, they will deceive you one day. ലോകവുമായിട്ടാകുന്നു നിങ്ങളുടെ ചങ്ങാത്തമെങ്കിൽ ഒരു ദിവസം അവർ നിങ്ങളെ വഞ്ചിക്കും. ജീവിതത്തിൽ പരാജയം പറ്റവരുടെ ആഗ്രഹം എന്നാണെന്നറിയാമോ? നിന്നെ എവിടെങ്കിലും ഒന്ന് പരാജയപ്പെടുത്തുക എന്നുള്ളതാ. ഏതിലാണോ അവൻ പരാജയപ്പെട്ടത്, അതിൽ തന്നെ നീയും പരാജയപ്പെടാൻ വേണ്ട കെണി അവൻ ഒരുക്കി തരും. എന്തിനാ? നീ അവനേക്കാൾ ശ്രേഷ്ഠനല്ല എന്ന് കാണിക്കാൻ വേണ്ടി മാത്രം. സോ മേക്ക് ഷുവർ with whom you spend time,
Who are your friends? ആരാകുന്നു നിങ്ങളുടെ കൂട്ടുകാരെന്നും നിങ്ങളുടെ സമയം നിങ്ങൾ അധിക ഭാഗവും ചെലവഴിക്കുന്ന ആരുമായിട്ടാണെന്നും നിങ്ങൾ ഉറപ്പുവരുത്തുക. Thirdly, മൂന്നാമതായി, control the desires of the flesh. നിങ്ങളുടെ ശരീരത്തിന്റെ മോഹങ്ങളെ നിയന്ത്രിക്കുക. You have to control എന്തുകൊണ്ടാണ് പങ്കുവെച്ചതെന്നറിയാമോ? I do have a body just like you. നിങ്ങളെ പോലെ തന്നെ എനിക്കും ഒരു ശരീരമുണ്ട്. I do have desires as you have. നിങ്ങൾക്കുള്ളത് പോലെ തന്നെ ജഡത്തിന്റെ അഭിലാഷങ്ങൾ എനിക്കുമുണ്ട്. But you have to control your body. ശരീരത്തെ നിയന്ത്രിച്ചേ മതിയാകൂ. You should not be deceived by your body. നിന്റെ ജഡാഭിലാഷങ്ങളാൽ നീ ഒരിക്കലും വഞ്ചിക്കപ്പെടരുത്. It should not deceive you. അത് നിന്നെ ഒരിക്കലും ചതിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കരുത്. The prodigal son was deceived by his flesh. ഈ ദൂർത്തുപുത്രൻ തന്റെ ജഡാഭിലാഷങ്ങളാൽ വഞ്ചിക്കപ്പെട്ടു. How can we know that? നമുക്ക് എങ്ങനെ അറിയാൻ കഴിയും? The Bible says. വേദ പുസ്തകം പറയുന്നു. He spent his life with the prostitutes and the pimps. അന്ധികളോടും വേശികളോടും കൂടി അവൻ തന്റെ സമ്പാദ്യം ചെലവഴിച്ചു എന്ന്. He lived. അവൻ ദുർനടപ്പുകാരനായി ജീവിച്ചെന്നാ പറയുന്നേ. He lived in sin. അവൻ പാപത്തിൽ ജീവിച്ചു. With the prostitutes. വേശികളോട് കൂടി ചെലവഴിച്ചു. What does it mean? പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? He led his life the way that he wanted to live. തനിക്ക് ബോധിച്ച വിധത്തിൽ അവൻ ജീവിതം ക്രമീകരിച്ചു. These were the three reasons. ഈ മൂന്ന് കാരണങ്ങളാകുന്നു. He went away from the father's house. പിതാവിന്റെ ഭവനത്തിൽ നിന്നും അവൻ പോകുവാനുള്ള കാരണങ്ങൾ. Dear brothers and dear sisters. പ്രിയ സഹോദരി സഹോദരന്മാരെ. Never be deceived. ഒരിക്കലും ചതിക്കപ്പെടരുത്. The world is a deception. This world is a deception. മുഴു ലോകവും വഞ്ചനയിലായിരിക്കുന്നു. Your friends will deceive you. നിങ്ങളുടെ ചങ്ങാതിമാർ നിങ്ങളെ ചതിക്കും. Even your flesh will deceive you. നിങ്ങളുടെ ശരീരം പോലും നിങ്ങളെ ചതിക്കും. And this man was deceived. ഈ യൗവനക്കാരൻ എല്ലാ അർത്ഥത്തിലും വഞ്ചിക്കപ്പെട്ടു. That's why he left his father's house. അതുകൊണ്ടാണ് തന്റെ പിതാവിന്റെ ഭവനം വിട്ട് അവൻ പുറത്തു പോയത്. Are you deceived this morning with any by anyone? നിങ്ങൾ ആരാലെങ്കിലും ഇന്ന് പകൽക്കാലം വഞ്ചിക്കപ്പെട്ട അവസ്ഥയിലുള്ളവരാണോ? It's easy to be deceived. വഞ്ചിക്കപ്പെടുക എന്നുള്ളത് വഞ്ചിക്കുവാൻ വളരെ എളുപ്പമാണ്. Deception is so subtle. വഞ്ചിക്കുക എന്നുള്ളത് വളരെ നിസ്സാരമായ ഒരു കാര്യമാണ്. You don't even find out the difference between the reality and the deception. വഞ്ചനയുടെ യാഥാർത്ഥ്യത്തിന്റെ വ്യത്യാസം പോലും നിങ്ങൾക്ക് അറിയണമെന്നില്ല. വഞ്ചിക്കപ്പെടുവാൻ വളരെ സാധ്യതകളുണ്ട്. So what you have to do is, നിങ്ങൾ ചെയ്യേണ്ടത് ഒറ്റ മാത്രം, live in the word. വചനപ്രകാരം ജീവിക്കുക. Live in the word. വചനത്തിൽ ജീവിക്കുക. Be rooted in the word. വചനത്തിൽ വേരൂന്നി ജീവിക്കുക. And be in the fellowship of saints. ദൈവത്തിന്റെ വിശുദ്ധന്മാരുമായി കൂട്ടായ്മ പുലർത്തുക. Most spend time with the saints of God. ദൈവത്തിന്റെ വിശുദ്ധന്മാരുമായി അധിക സമയവും ചെലവഴിക്കുക. In fellowship with the saints of God. ദൈവത്തിന്റെ വിശുദ്ധന്മാരുമായി കൂട്ടായ്മ പുലർത്തുക. And crucify the flesh by the spirit. നിന്റെ ജഡത്തെ ആത്മാവിനാൽ ക്രൂശിക്കുക. Mortify your flesh by the spirit. ആത്മാവിനാൽ നിന്റെ ജഡത്തെ കുഴിച്ചിടുക. മരിപ്പിക്കുക. That's what, mortify it. നീ അതിനെ മരിപ്പിക്കുക. Then you can live in communion with the Father. അങ്ങനെയെങ്കിൽ നിനക്ക് ഈ അപ്പനുമായി കൂട്ടായ്മ പുലർത്തി ജീവിക്കുവാൻ കഴിയും. Then you can live in fellowship with the Father. നിനക്ക് സ്വർഗീയ പിതാവുമായി കൂട്ടായ്മയിലായിരിക്കുവാൻ കഴിയും. Then you won't lose your privileges. അങ്ങനെയെങ്കിൽ ഒരിക്കലും നിന്റെ പദവികൾ കൈമോശം വരികയില്ല. You need not be arrogant to the Father for the rules and regulations he has laid in your house. നിന്റെ ഭവനത്തിൽ നിന്റെ അപ്പൻ വെച്ചിട്ടുള്ള നിയന്ത്രണങ്ങൾക്കും നിയമങ്ങൾക്കും നീ ഒരിക്കലും അപ്പനോട് ധിക്കാരം കാണിക്കുകയില്ല. It's for good, your goodness. അതെല്ലാം നിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. For your goodness. നിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. For your goodness. നിന്റെ നന്മയ്ക്ക് വേണ്ടി. You know, we put rules and regulations to our children for their goodness. നാം നമ്മുടെ മക്കൾക്ക് മുമ്പാകെ നിയന്ത്രണങ്ങളും ചട്ടങ്ങളും വെക്കുന്നത് അവരുടെ നല്ല ഭാവിയെ
കരുതിയാണ്. Not for not to destroy them. അവർ നശിച്ചു പോകേണ്ടതിനു വേണ്ടിയിട്ടല്ല. For their goodness. അവരുടെ നന്മയ്ക്ക് വേണ്ടി. So this morning. ഇന്ന് പകൽക്കാലം. Examine our life. നമ്മുടെ ജീവിതത്തെ തന്നെ ശോധന ചെയ്യുക. To find out where you are this morning. പകൽക്കാലം നാം എവിടെയായിരിക്കുന്നു എന്ന് തിരിച്ചറിയുക. Where are you this morning? എവിടെയായിരിക്കുന്നു ഇന്ന് പകൽക്കാലം? The world or in the word? ലോകത്തിലാണോ അതോ വചനത്തിലാണോ? Where are whom, with whom are you fellowshipping with? ഇന്ന് പകൽക്കാലം നിങ്ങൾ ആരുമായിട്ടാണ് അധിക സമയം കൂട്ടായ്മ പുലർത്തുന്നത്? With the saints of God or with the people of the world? ദൈവത്തിന്റെ വിശുദ്ധന്മാരുമായിട്ടോ അതോ ലോകത്തിലെ ജനങ്ങളുമായിട്ടോ? What is your lifestyle this morning? എന്താകുന്നു നിങ്ങളുടെ ജീവിതശൈലി? Are you mortifying your body with the spirit of God or are you uplifting your body by the things of this world? ദൈവാത്മാവിനാൽ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ മരിപ്പിക്കുന്നവരാണോ അതോ ലോകത്തിന് അനുരൂപപ്പെട്ട് ജീവിക്കുന്നവരുടെ കൂട്ടത്തിലാണോ? Even your dressing should be in accordance with the word of God. നിങ്ങളുടെ വസ്ത്രധാരണം പോലും വേദപുസ്തക പ്രകാരമുള്ളതായിരിക്കണം. It should be modest according to the word of God. വേദപുസ്തക പ്രകാരം അത് മാന്യതയുള്ളതായിരിക്കണം. It should not attract anybody and lead anyone to sin. ആരെയും പാപത്തിലേക്ക് ക്ഷണിക്കത്തക്കവണ്ണം ആകർഷിക്കത്തക്കവണ്ണം ഉള്ളതായിരിക്കരുത് വസ്ത്രധാരണം. It should be modest. അത് മാന്യതയുള്ളതായിരിക്കണം. Remember that you are a godly woman. ഒരു ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട സ്ത്രീയാണെന്ന് മറക്കരുത്. You remember that you are a child of God. ഒരു ദൈവ വൈതലാണെന്നുള്ള വസ്തുത മറക്കരുത്. Your brothers remember that you are a child of God, you are a man of God. പ്രിയ സഹോദരാ, നീ ഒരു ദൈവ വൈതലും ദൈവ പുരുഷനുമാണെന്നുള്ളതും മറക്കരുത്. Our standards are modest and according to the word of God. ദൈവത്തിന്റെ പ്രകാരം നമ്മുടെ നിലവാരം മാന്യതയുള്ളതായിരിക്കണം. We are the ambassadors of Jesus Christ. നാം യേശുക്രിസ്തുവിന്റെ സ്ഥാനാപതികളാകുന്നു. We are the body of Christ. നാം ക്രിസ്തുവിന്റെ ശരീരമാകുന്നു. Don't be deceived by the desires of your flesh. നമ്മുടെ ജഡത്തിന്റെ അഭിലാഷങ്ങളാൽ നാം ഈ ശരീരത്തെ വഞ്ചിക്കരുത്. If you want to continue in fellowship with the Father and live in the Father's house, സ്വർഗീയ പിതാവുമായി കൂട്ടായ്മയിൽ തുടരുവാനും സ്വർഗീയ പിതാവിന്റെ ഭവനത്തിൽ തുടരുവാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ലിവ് ഇൻ ദ വേർഡ്. ലോകത്തെ വിട്ടുകളയുക. ലിവ് ഇൻ ദ വേർഡ്. വചനത്തിൽ ജീവിക്കുക. ഫെലോഷിപ്പ് വിത്ത് ദ സെയിന്റ്സ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ ഭക്തന്മാരുമായി കൂട്ടായ്മ പുലർത്തുക. മോർട്ടിഫൈ യുവർ ഫ്ലഷ്ലി ഡിസയേഴ്സ് ബൈ ദ ഹെൽപ്പ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെ ജഡാഭിലാഷങ്ങളെ ക്രൂശിക്കുക, മരിപ്പിക്കുക. ആൻഡ് ദാറ്റ് ലൈഫ് സ്റ്റൈൽ ഈസ് കോൾഡ് ഈ ജീവിത രീതിക്കാണ് ഇങ്ങനെ പറയുന്നത്, വാക്കിംഗ് ആസ് ജീസസ് വാക്ക്ഡ്. യേശു നടന്നതുപോലെ നടക്കുക എന്ന് പറയുന്നത്.